നമസ്കാരം. കഴിഞ്ഞ തവണ നമ്മൾ ഈ സർപ്പം എന്നുള്ളത് സാധാരണ നമ്മൾ കാണുന്ന ഒരു പാമ്പല്ല എന്നും അത് യോഗികൾക്ക് അഥവാ യോഗ പരിശീലനത്തിൽ പരിശീലനം ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേക ലെവലിലെത്തുമ്പോൾ അനുഭവപ്പെടുന്ന ഇടിമിന്നലിൻ്റെ രൂപത്തിൽ കാണുന്ന ഒരു ശക്തിയെയാണ് സർപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മൾ സർപ്പക്കാവുകളിൽ ആരാധിക്കുന്നതെന്നും അവിടെ ചെന്നിരുന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ ശുദ്ധമായി ചെന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ ഈ യോഗികൾക്ക് അനുഭവപ്പെടുന്ന മാനസികാവസ്ഥ നമുക്ക് വളരെ ചെറിയൊരളവിൽ നമുക്ക് ലഭിക്കുകയും നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തികൾ വളരെ വ്യക്തമായി ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ഊർജം ലഭിക്കുകയും ചെയ്യും എന്ന് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. ഇനി നമുക്ക് മന്ത്രങ്ങൾ, ഈ ധ്യാനങ്ങളും ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ സംസാരിക്കുന്നതും ഇതൊക്കെ, ഈ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് അക്ഷരങ്ങളാണ്. അക്ഷരം എന്ന് വെച്ചാൽ നാശമില്ലാത്തവർ, അതായത് ക്ഷരമില്ലാത്തവർ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ഷരമില്ലാത്ത അക്ഷരങ്ങളെ, അത് എങ്ങനെയാണ് അതിൻ്റെ ഉത്ഭവം എന്നും അതെങ്ങനെയാണ് അതിൻ്റെ എന്താണ് അതിൻ്റെ ശാസ്ത്രം എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. നമ്മുടെ പൂർവികന്മാർ ഒന്നും അറിയാതെ എന്തെങ്കിലും വാക്കുകൾ ഉച്ചരിക്കുകയല്ല ചെയ്തത്, അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും അത് എങ്ങനെ ഉപയോഗിക്കാമെന്നും വളരെ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് അവർ അതിനെ വിവരിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് കുട്ടികൾക്ക് പഠിക്കാനായി വ്യാകരണം എന്ന പേരിൽ നമുക്ക് ക്ലാസ്സുകളിൽ എടുക്കുന്നതും. പക്ഷെ നമ്മളത് ആ രീതിയിലല്ല കണക്കാക്കുന്നത്, അതിനെ ഒരു പ്രത്യേക സബ്ജക്റ്റായിട്ട് എടുക്കുന്നു എന്ന് മാത്രമുള്ളൂ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഭാഷ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ അക്ഷരങ്ങളിലും വരുന്നത്. നമുക്കതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് നേരത്തെ സാറ് പറഞ്ഞത്, അതായത് സാറിന് ഈ വ്യാകരണത്തെക്കുറിച്ച്, മലയാളം വ്യാകരണത്തെക്കുറിച്ച് സാറിന് വലിയ ജ്ഞാനം ഉണ്ടായിരുന്നില്ല. കാരണം സാറ് സംസ്കൃതമാണ് ഐച്ഛിക വിഷയമായി എടുത്തതും, അതുകൊണ്ട് തന്നെ വ്യാകരണം, മലയാളം വ്യാകരണത്തെപ്പറ്റി സാറിന് അത്ര അനുഭവം ഇല്ലാത്തത് കൊണ്ട് അത് എന്നോട് യൂട്യൂബിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലായ ഭാഷാദീപത്തിൽ കൊടുത്തിരുന്നു. അത് തന്നെ കുറച്ചുകൂടി ഒരു വ്യത്യസ്തമായ രീതിയിൽ ഇനിയിപ്പോൾ ആ ചാനൽ ഞാൻ ഉപയോഗിക്കില്ല. കാരണം സാറിൻ്റെ അഭാവത്തിൽ, സാറിൻ്റെ ഈ യൂട്യൂബ് ചാനലും കൊണ്ടു നടക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് അത് ഞാൻ കാര്യമായി ഉപയോഗിക്കുന്നില്ല. പലരും അത് ഇപ്പോഴും കാണുന്നുണ്ട്. എന്നാലും ഇനി അതിൽ കൊടുത്തിരിക്കുന്ന പല സബ്ജക്റ്റുകളും ഇതിനകത്തേക്ക് കൊടുക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കൊടുത്ത ഈ വിവരണങ്ങൾ ഇതിലേക്ക് എൻ്റേതായ രീതിയിൽ ഞാനിവിടെ കുറച്ചുകൂടി വിവരിച്ച് പറയുകയാണ്. എന്താണ് മന്ത്രം എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞല്ലോ, അത് ഓരോ ശബ്ദത്തെ അക്ഷരങ്ങളായി തീർത്ത് അതിനെ മനസ്സിലേക്ക്, മറ്റുള്ളവരുടെ മനസ്സിലേക്ക് എങ്ങനെ വ്യാപരിപ്പിക്കുന്നു എന്നതിനെയാണ് മന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ മന്ത്രങ്ങളുടെ ഉത്ഭവം സാധാരണ പറയുന്നത് ഓങ്കാരത്തിൽ നിന്നാണ് എന്ന് പറയും. ഈ ഓങ്കാരം എന്ന് പറയുന്നത് ശുദ്ധമായ ശബ്ദമാണ്, കലർപ്പില്ലാത്ത ശബ്ദം. പക്ഷേ അതിനെ നമുക്ക് ഏത് തരത്തിലും നമുക്കതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. അത് പ്രപഞ്ചത്തിൽ നമ്മൾ നാദബ്രഹ്മം എന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തിനകത്തും തലച്ചോറിനകത്ത് നമുക്ക് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മൂളൽ പോലെ തോന്നും. അത് യഥാർത്ഥത്തിൽ, അതിനെ നമ്മൾ ബ്രെയിൻ വേവ് എന്ന് പറയുന്നു. നമ്മുടെ ശ്വാസകോശത്തിൽ നിന്നും, അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഉത്ഭവിക്കുന്ന ശബ്ദവും ഈ ഓങ്കാരം തന്നെ ആണ് എന്നാണ് പറയുന്നത്. അതായത് ശുദ്ധമായ ശബ്ദം, കലർപ്പില്ലാത്ത ശബ്ദം. അതിനെ തൊണ്ട മുതൽ വായ്ക്കകത്ത് പല ദിക്കിലും നാക്കുകൊണ്ട്, നാക്ക് സ്പർശിക്കുന്നതിനനുസരിച്ച് വായ്ക്കകത്ത് രൂപാന്തരപ്പെടുന്ന, അതായത് തൊണ്ട മുതൽ നാക്ക് ചലിപ്പിച്ച് വെളിയിലേക്ക് ഈ ശബ്ദത്തെ വിടുന്നത് വരെയുള്ള പല സ്പന്ദന വിശേഷങ്ങളും ചേർത്താണ് അക്ഷരങ്ങളായി രൂപീകരിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ സംസ്കൃത ഭാഷയിലും മലയാളത്തിലും വ്യഞ്ജനങ്ങളും മറ്റും രൂപപ്പെടുത്തിയിരിക്കുന്നതും. ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന ഈ ശുദ്ധമായ ശബ്ദം തൊണ്ടയിൽ കൂടി വായയ്ക്കകത്ത് പ്രവേശിച്ച് കഴിഞ്ഞിട്ട്
ചെറിയ ചലനങ്ങളിലൂടെ നാക്കിൻ്റെ സഹായം ഇല്ലാതെ തന്നെ പുറത്തേക്ക് വരുന്ന ശബ്ദത്തെ, വലിയ കലർപ്പില്ലാതെ വരുന്ന ശബ്ദത്തെയാണ് നമ്മൾ സ്വരങ്ങൾ എന്ന് പറയുന്നത്. ആ ഈ ഊ ഏ ഓ മുതലായവ അത്തരത്തിലുള്ളതാണ്. കാരണം എങ്ങും അത് തടസ്സം നിൽക്കുന്നില്ല. ഇതിന് ശേഷം ഔ ഐ ഇവയും വരുന്നുണ്ട്. ഇതെല്ലാം പിന്നീട് ചെറിയ ചലനങ്ങൾ വന്ന് ചുണ്ടിനും എല്ലാം ചലനങ്ങൾ വന്നാണ് ആ സ്വരങ്ങൾ രൂപപ്പെടുന്നത്. അതെല്ലാം നമുക്ക് വഴി മനസ്സിലാക്കാം. അതിനുശേഷമാണ് വ്യഞ്ജനങ്ങൾ എന്ന് പറയുന്ന വർഗങ്ങൾ തുടങ്ങുന്നത്. ആ വ്യഞ്ജനങ്ങൾ ആകുമ്പോഴത്തേക്കും തൊണ്ട മുതൽ ചുണ്ട് വരെ നാക്കിൻ്റെ സഹായത്തോടെ ആണ് കൂടുതലും ഈ ശബ്ദങ്ങളെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യമായി നമ്മുടെ ഉള്ളിൽ നിന്നും ഉത്ഭവിക്കുന്നത് ശുദ്ധമായ ശബ്ദമാണെന്ന് പറഞ്ഞു. ഈ ശബ്ദം ആദ്യമായി തടയുന്നത് നമ്മുടെ തൊണ്ടയിലാണ്. അപ്പോൾ ആ തൊണ്ടയിലായിട്ട് തൊണ്ടയിൽ തടഞ്ഞ് വെളിയിലേക്ക് വരുന്ന ശബ്ദത്തെ നമ്മൾ, അതായത് കണ്ഠത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ശബ്ദത്തെ കണ്ഠ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ഠ്യം എന്ന് പറയുന്നത് ക ഖ ഗ ഖ ങ ഇവയാണ് കണ്ഠ്യം. ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ മലയാള ഭാഷയിൽ ശബ്ദത്തെ, ഈ വ്യഞ്ജനത്തെ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ചേർത്താണ് നമ്മൾ പറയുന്നത്. സാധാരണ ആദ്യത്തെ കണ്ഠത്തിൽ നിന്ന് വരുന്ന ശബ്ദത്തെ ക ച ട ത പ എന്നാണ് പറയേണ്ടത്. പക്ഷേ അതിനെ നമ്മൾ ക പ്ലസ് ആ ക ക പ്ലസ് ഈ കി ഇതേ രീതിയിൽ ക ച ട ത പ അല്ലെങ്കിൽ കി ചി ഈ രീതിയിലാണ് നമ്മൾ സ്വരവും വ്യഞ്ജനവും ചേർത്താണ് നമ്മൾ സാധാരണ പറയാറുള്ളത്, മലയാളത്തിൽ മാത്രം. ഇനി നമുക്ക് അടുത്തത് താലവ്യം. താലവ്യം എന്ന് വെച്ചാൽ അണ്ണാക്ക്. അണ്ണാക്കിൽ താലുവിൽ, അതായത് അണ്ണാക്കിൽ സ്പർശിച്ച് നാക്കിൻ്റെ സ്പർശത്താൽ രൂപീകരിക്കുന്ന അക്ഷരങ്ങളെ താലവ്യം എന്ന് പറയുന്നു. അതാണ് ച ച ജ ച ഞ എന്ന് പറയുന്നത്. അടുത്തത് താലവ്യം കഴിഞ്ഞാൽ, താലു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മൂർധാവിലാണ്. നമ്മുടെ നാക്ക് ടച്ച് ചെയ്യുന്ന എവിടെയാണ് നമ്മൾ ശ്രദ്ധിച്ച് നമുക്കറിയാവുന്നതാണ്. മൂർധാവിൽ വരുന്നത് മൂർധന്യം എന്ന് പറയുന്നു. ട ഠ ഡ ഠ ണ ഇതാണ് മൂർധന്യം എന്ന് പറയുന്നത്. അപ്പോൾ ക ച ട ഇത്രയായി. അടുത്തത് ത ധ ദ ധ ന ഇതെവിടെയാണ്? നമ്മുടെ മൂർധാവ് കഴിഞ്ഞ് പല്ലിലേക്കാണ് ഈ ശബ്ദം വന്ന് മുട്ടുന്നത്, നാക്ക് ചെന്ന് ടച്ച് ചെയ്യുന്നത്. അതാണ് ത ധ ദ ധ ന. ഇതിനുശേഷം അതിനും വെളിയിലേക്ക് വരുന്നു, അതാണ് ഓഷ്ട്യം എന്ന് പറയും. ഓഷ്ടം എന്ന് വെച്ചാൽ ചുണ്ട്. അപ്പോൾ ഓഷ്ട്യം. പ ഫ ബ ഫ മ ഇങ്ങനെയാണ് നമ്മുടെ വ്യഞ്ജനത്തെ രൂപീകരിച്ചിരിക്കുന്നത്, ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ശബ്ദം ആദ്യമായി ഉത്ഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണെന്ന് പറഞ്ഞു. പിന്നീട് അത് മുകളിലേക്ക് വന്ന് ആദ്യമായി പുറത്തേക്ക് വരുന്നത് കണ്ഠത്തിൽ നിന്ന് അഥവാ കഴുത്തിൽ നിന്നാണ്. അതുകൊണ്ട് ആ വ്യഞ്ജനത്തെ കണ്ഠ്യം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കണ്ഠ്യം എന്ന് പറയുന്നത് ക ഖ ഗ ഖ ങ ഇവയാണ് കണ്ഠ്യം. അടുത്തത് താലവ്യം ച ച ജ ച ഞ. അടുത്തത് മൂർധന്യം ട ഠ ഡ ഠ ണ. അടുത്തത് ദന്ത്യം ത ധ ദ ധ ന. അടുത്തത് ഓഷ്ട്യം പ ഫ ബ ഫ മ ഇവയാണ് പ്രധാനപ്പെട്ട വ്യഞ്ജനങ്ങൾ. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ശുദ്ധമായ ശബ്ദം നമ്മുടെ ഉള്ളിൽ നിന്നും ഉത്ഭവിക്കുന്നു, അത് വെളിയിലേക്ക് നമ്മുടെ തൊണ്ടയിൽ കൂടി നാക്കിൻ്റെ സഹായത്താൽ വായിലെ പല സ്ഥലങ്ങളിലും സ്പർശിച്ച് വെളിയിലേക്ക് വരുമ്പോൾ ഓരോ തരത്തിലുള്ള അക്ഷരങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നു. അവയെ വ്യഞ്ജനങ്ങൾ എന്നാണ് പറയുന്നത്. അത് യഥാക്രമം കണ്ഠം, താലവ്യം, മൂർധന്യം, ദന്ത്യം,
ഓഷ്ട്യം. ഇങ്ങനെ ആണ് അവിടെ വർഗീകരിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് ഓരോന്നിൻ്റെയും പേര് കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം ഇങ്ങനെയാണ്. ഇവ കൂടാതെ കണ്ഠ്യോഷ്ട്യം, കണ്ഠതാലവ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത ദിവസം കൂടുതലായിട്ട് വിവരിക്കാം. നമസ്കാരം.